എന്റെ ബാഗ് പരിശോധിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? ഈ മുഖംമുടി അച്ഛൻ എവിടെ നിന്ന് കിട്ടി? അതൊക്കെ കിട്ടി. പകല് മുഴുവൻ ഓരോന്ന് പറഞ്ഞു അച്ഛനുമായിട്ട് വഴക്കിടാൻ നിൽക്കരുത്. പ്രതീക്ഷ മുഴുവൻ പോയി നിൽക്കുന്ന ഒരവസ്ഥയിലെ അച്ഛൻ, ആ മനസ്സൊന്ന് തണുക്കട്ടെ. ഞാനൊന്നും പറയാൻ പോകുന്നില്ല, പോരെ. അമ്മേ, ഞാനൊന്ന് ഇറങ്ങട്ടെ. ശരി. സ്റ്റാഫ് കുറവാ, ആശുപത്രി കൊണ്ടുവരാനൊന്നും ഇവിടെ ആരും ഇല്ല. അയ്യോ, അങ്ങനെ പറയില്ലേ മാഡം. എന്റെ ജീവൻ നിങ്ങൾക്ക് വലുതല്ലെങ്കിലും എനിക്ക് വലുതാണല്ലോ. അയ്യോ, എന്നെ വേഗം ഒന്ന് ആശുപത്രിയിൽ എത്തിക്ക്. സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ടോ? അതുകൊണ്ടല്ലേ ഈ കരയുന്നേ. കരയുന്നൊക്കെ ഉണ്ട്, മുഖം കണ്ടാ പക്ഷെ വേദനയുണ്ടെന്ന് തോന്നില്ലല്ലോ. പ്രാണം പോകുന്ന വേദന സഹിക്കുമ്പോ ഒരുമാതിരി തമാശ പറഞ്ഞാലുണ്ടല്ലോ. അയ്യോ, എനിക്ക് ഭയം. അയ്യോ അയ്യോ, മതിയോ ഇപ്പൊ തോന്നുന്നുണ്ട് വേദനയുണ്ടോന്ന്? ഇല്ല, മനുഷ്യത്വം ഇല്ലാത്തോണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നത്. അയ്യോ, എന്നെ വേഗം ആശുപത്രിയിൽ എത്തിക്കും മാഡം. എന്ത് ചെയ്യാനാ? യൂണിഫോം ഇട്ട് പോയില്ലേ? ഇവിടെ കിടന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാ പിന്നെ അതിന് സമാധാനം പറയേണ്ടി വരും. ഞാൻ കൊണ്ടുപോയിട്ട് വരാം. ഞാനും വരാം, റിവോൾവറും എടുക്കാം. അതെന്തിനാ? അല്ല, ഈ വേദന ഇവരുടെ അടവാണെങ്കിലോ? കൊണ്ടുപോകുന്ന വഴിക്ക് ചാടി രക്ഷപ്പെട്ടാലോ? റിവോൾവർ ഉണ്ടെങ്കിൽ വെടിവെക്കാലോ? ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവർക്ക് എന്തോ കാര്യമായ അസുഖമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കരയില്ല. ഞാൻ മതി, പോയിട്ട് ഉടനെ വരാം. ശരി. അതെ, കിടന്ന് കരയാതെ വാ, പോവാ, വാ, എഴുന്നേക്ക്, എണീക്ക്, എണീക്ക്. മല്ലിക മാഡം, അവരിവിടെ നിന്ന് ഇറങ്ങി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ജയിൽ ബ്രേക്കിംഗ് നടത്തുന്ന പോലീസ് അരിച്ചു പെറുക്കും. അവരുടെ ഒന്നും കണ്ണിപ്പെടാതെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ മാഡത്തിന്? പറ്റും. നേരെ ഞാൻ പോകുന്നത് നിരഞ്ജനയുടെ അടുത്തേക്കാ. അവളെയും വിളിച്ച് എവിടെന്നെങ്കിലും ഒരു വണ്ടിയും കൂടി സംഘടിപ്പിച്ച് നാളെ നേരം വിളക്കുന്നതിന് മുമ്പ് മല കയറി ഇറങ്ങി തമിഴ്നാട്ടിലെത്തും, പിന്നെ സേഫ് അല്ലേ? ജയിലിൽ വെച്ച് അസുഖം വന്ന ഒരു തടവ് പുള്ളിയെ ഒറ്റയ്ക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയത് എന്തിനാണെന്നുള്ള ഒരു ചോദ്യം വരും എന്റെ നേർക്ക്. അതിന് ഞാൻ എന്തുത്തരം പറയും? അങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പാടില്ലെന്ന നിയമം. ഈ രക്ഷപ്പെടലിന് ഞാൻ സഹായിച്ചു എന്നാവും എല്ലാരും വിചാരിക്കുക. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ, ഞാനത് പരിഹരിച്ചു തരാം.
കണ്ട് ആരും പറയില്ല എന്നെ രക്ഷപ്പെടാൻ നീ മനഃപൂർവ്വം സഹായിച്ചു. ഓഫീസറിനെ ആക്രമിച്ച് ഞാൻ രക്ഷപ്പെട്ടു, അങ്ങനെ എല്ലാരും വിചാരിക്കും. ആ അപ്പൊ വരട്ടെ. പ്രതിഭേ, വണ്ടി വല്ലത് വേണോ? ആരാ? ഞാനാ. നീ എങ്ങോട്ടായി പാതിരാത്രിക്ക്? ജയിലിലായിരുന്നല്ലോ നീ, പിന്നെ എങ്ങനെ പുറത്തിറങ്ങി? ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയോ? ഞാൻ അറിയാതെയോ? ഏത് കോടതിന്ന്? വയറുവേദന വന്നാൽ ജാമ്യം കൊടുക്കുന്ന ഒരു ഒറ്റ കോടതിയേ ഉള്ളൂ, അവിടെ നിന്നായിരിക്കും സുജ. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഒന്നും വേണ്ട. നിന്നെ നിന്റെ താമസ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിക്കാനാ ഞാൻ വന്നത്. ദേ അങ്ങ് അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്, വാതി പോവാ. സൗകര്യം ഇല്ലെങ്കിലോ? ഇങ്ങനെ വാശി പിടിക്കാതെ നോക്ക്. നീ ജയിലിൽ ചാടിയാൽ അതിന്റെ നാണക്കേട് എനിക്കും കൂടിയാ. എന്റെ സ്റ്റാഫിനെ കൊന്നവൾക്ക് മര്യാദയ്ക്കൊരു ജയിൽവാസം പോലും സംഘടിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല എന്ന് വന്നാൽ നോക്ക്, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും, എന്നെ കളിയാക്കും. അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ചെന്ന് വണ്ടി കയറി. വണ്ടി കയറാനോ? ഞാനോ? എടീ, പ്രതിഭ ജയിലിൽ ചാടിയിട്ടുണ്ടെങ്കി അതെ പുറത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാ, അല്ലാതെ വീണ്ടും ജയിലിലേക്ക് തന്നെ തിരിച്ചു ചെല്ലാൻ വേണ്ടിയല്ല. അതിന് നിന്നോട് കൂറുള്ള പോലീസുകാര് സമ്മതിക്കുമായിരിക്കും. ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ആർക്ക് വേണം? ദേ മര്യാദയ്ക്ക് വഴി മാറുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ ഞാനിപ്പോ പഴയ പ്രതിഭയൊന്നുമല്ല. ജയിലിൽ കിടന്ന് ഞാൻ കളരി പിടിച്ചു, ഒറ്റയടിക്ക് ഞാൻ നിന്നെ വീഴ്ത്തു, മർമ്മത്തെ തന്നെ കുത്തു. പിന്നെ ആനങ്ങത്തില്ല, കാണണോ? കാണണം. ആ കാണണം. ഇപ്പൊ കാണിച്ചു തരാം. ഓതിരം, ഘടകം, മറുഘടകം ഒഴിഞ്ഞു മാറി മുന്നോട്ട് കേറി വീശിയടിച്ച്, ഇടത് വെച്ച വലത് കാല് വീശിയടിച്ച്. എനിക്ക് ഈ കളരിയൊന്നും അറിഞ്ഞൂടാ, നല്ല നാടൻ തല്ല പത്യം. വേണമെങ്കിൽ എനിക്ക് ഇവളുടെ ഈ ജയില് ചാട്ടം വാർത്തയാക്കാം. തൽക്കാലം വേണ്ട. എന്തിനാ വെറുതെ ആ പാവം ജയിൽ വാർഡന്റെ പണി പറയുന്നത് അല്ലേ? അതെ. സുജയ്, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ എങ്ങനെയാ പ്രതിഭയെ വീണ്ടും ജയിലിലെത്തിക്കാൻ പോകുന്നെന്ന്? മനസ്സിലായി. എങ്ങനെ? നാടൻ തല്ല്. അതെ, പിടിച്ചോ. എന്തൊക്കെയായിരുന്നു? മോതിരം, ഘടകം, മറുഘടകം, ഒഴിഞ്ഞു മാറി മുന്നോട്ട് കേറി വീശിയടി, അവളുടെ ഇടത് കാലെടുത്ത് വലത് കാല് നിലത്തടിച്ച്. എന്റെ പൊന്നോ, ഇവിടെ കിടക്ക് തൽക്കാലം എന്റെ നർത്തകി ശില്പം. നീ ഇരിക്കെ, ഞാൻ കുറച്ചു കഴിഞ്ഞിരുന്നോളാം. ഇന്നും കഞ്ഞി തന്നെയാണോ? ആ, ഇതെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കെ. ഇവിടെ നോട്ടടിക്കണ മെഷീനൊന്നുമില്ല. ചെലവിന് എന്തെങ്കിലും തന്നിട്ട് എത്ര നാളായി എന്ന് ഓർക്കുന്നുണ്ടോ? അമ്മേ, കഴിക്കുമ്പോഴെങ്കിലും അച്ഛന് ഇത്തിരി സമാധാനം കൊടുക്ക്. ഞാൻ പറയും,
എനിക്ക് അതിനുള്ള അവകാശമുണ്ട്. ഒരും പേരും ഇല്ലാതെ ഇവിടെ നിന്ന് കയറി വന്ന ഈ മനുഷ്യനെ കെട്ടി അന്ന് മുതൽ തുടങ്ങിയതാ എന്റെ കഷ്ടകാലം. അനുഭവിച്ച മുഴുവൻ ഞാനാ. നിർത്തണേ, ഇനി എന്തെങ്കിലും പറഞ്ഞാ കൊന്നുകളയും തന്നെ ഞാൻ. നിന്നെ പോലെ ഐശ്വര്യം ഇല്ലാത്തൊരു പെണ്ണ് എന്റെ ജീവിതത്തിൽ വന്ന് കയറിയത് കൊണ്ടാ എന്റെ ജീവിതം എങ്ങനെ ആയിപ്പോയെന്ന് പറഞ്ഞാ നീ സഹിക്കോ? രക്ഷപ്പെടാൻ എന്തൊക്കെ ചെയ്യാമോ അത് മുഴുവൻ ഞാൻ ചെയ്യുന്നുണ്ട്. ഒന്നും ശരിയാവാത്തത് എന്റെ കുറ്റം കൊണ്ടാണോ? നിങ്ങള് നന്നാവണമെങ്കിലേ ആദ്യം നിങ്ങളുടെ ഈ ദൂർത്ത് നിർത്തണം. 10 കാശ് കയ്യിൽ വരുമ്പോ നിങ്ങൾ കാണിക്കുന്ന നെളിപ്പില്ലേ, അതാ നിങ്ങളെ നശിപ്പിച്ചത്. ഓരോ ബിസിനസ് തുടങ്ങാൻ പോകുമ്പോഴേ കാലും പിടിച്ച് ഞാൻ കെഞ്ചിട്ടുണ്ട്, അതൊന്നും വേണ്ട, നമുക്കതൊന്നും പറ്റിയതല്ല എന്ന്. കേൾക്കാതിരുന്നത് ആരാ? ഏ, കട മേടിച്ച കാശ് കൊണ്ട് കോടീശ്വരനാവാൻ നോക്കിയതാ നിങ്ങൾ കാണിച്ച തെറ്റ്. അതിനും അതിനതേ കുരുതി കൊടുത്തതേ എന്റെ ഇവളുടെ ജീവിതം. ആ ചെന്ന് തുറക്ക്, അവരായിരിക്കും ആ കടക്കാര്. ഞാനിവിടെ ഇല്ലെന്ന് പറ. എനിക്കൊന്നും വയ്യ നോണ പറയാൻ. അയ്യേ, എന്നെ ചീത്ത പറയുമ്പോ വലിയ മിടുക്കാണല്ലോ. ആ മിടുക്കെന്താ കടക്കാര് വരുമ്പോ കാണിക്കാത്ത? വീട്ടിൽ ആളുകൾ അന്വേഷിച്ചു വരുമ്പോഴേ അടുക്കളയ്ക്കകത്തെറി ഒളിച്ചിരിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്ന പണിയല്ല. നിങ്ങൾ തന്നെ ആ വാതിൽ തുറന്നാ മതി. ഞാൻ ചെന്ന് തുറക്കാച്ച. വേണ്ട, ഞാൻ ഉണ്ടാക്കി വെച്ചല്ലേ, അതിന്റെ ഭാരം ഞാൻ തന്നെ ചുമക്കണം. കാശ് എവിടെ ഇടും? ഇന്ന് തരാന്നാണല്ലോ പറഞ്ഞിരുന്നത്. വൈകുന്നേരം വരെ കാത്തു, കാണാതായപ്പോഴേ ഇങ്ങോട്ട് വന്നത്. എന്താണോ താനൊന്നും മിണ്ടാതിരിക്കുന്നത്, വാതുറന്ന് എന്തെങ്കിലും ഒന്ന് പറ. എന്താണോ താനൊന്നും മിണ്ടാതിരിക്കുന്നത്. കാശ് ശരിയായില്ല. ശരിയായില്ലേ? ശരിയാവും, നാളെ ഒരു ദിവസം കൂടി കാക്കണം. ഇനി കാക്കാനൊന്നും പറ്റില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശ് വേണം. പലിശ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, മുതലെങ്കിലും തരണം. തരാം, നാളെ ഉറപ്പായിട്ടും തരാം. എല്ലാം കണ്ടു വെച്ചിട്ടുണ്ട്, അതൊന്നും എന്റെ കയ്യിലേക്ക് കിട്ടണം, അത്രേ ഉള്ളൂ. ശരി, നാളെ തന്നാ മതി, അതുവരെ ഞങ്ങൾ ഇവിടെ കിടന്നോളാം. എന്റെ കുടുംബത്തിൽ കയറി തോന്നിയാസം കാണിക്കാൻ ആരെങ്കിലും ശ്രമിച്ചോ? വെട്ടു ഞാൻ. പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പെൺകുട്ടി താമസിക്കുന്ന വീടായത് ഇവിടെ ഒരുത്തിനും കയറാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പൊ ഞങ്ങളുടെ കാശോ? ദേ നിക്കുന്നുണ്ടല്ലോ വാങ്ങിയ ആള്, വിളിച്ചിറക്കി കൊണ്ടുപോയി ചോദിക്കേ. ഇവിടെ ഒരുത്തിന്റെ പിത്തലാട്ടാ ഞാൻ അനുവദിക്കില്ല. രാമേന്ദ്ര, ഞങ്ങള് നാളെ വരും. കാശ് കിട്ടിയില്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. വാടാ. നാളെ എവിടെ നിന്നാ മനുഷ്യ നിങ്ങൾ കാശുണ്ടാക്കാൻ പോണത്? അതൊക്കെ ഉണ്ട്, അത് നീ അറിയണ്ട. തലവിധി ഈശ്വര, ഇങ്ങനെ ഒരാളെയാണല്ലോ എന്റെ തലയിൽ കെട്ടിവെച്ചു തന്നത്. മല്ലികമ്മേ, അതേ ഓഫീസ് ഇൻചാർജിന്റെ പണി എനിക്ക് ചായ ഉണ്ടാക്കി തരലല്ല. ഓഫീസ് ഇൻചാർജ് അല്ല, ഈ എസ്റ്റേറ്റിന്റെ ജനറൽ മാനേജർ ആയാലും ശരി, മല്ലിക അമ്മയ്ക്ക് ഞാൻ ചായ ഉണ്ടാക്കി തരും. അതെ, അതെനിക്ക് സന്തോഷം തരുന്ന കാര്യമാ. എന്താ ആലോചിക്കുന്ന? അല്ല, ചിത്തുനെയും നിരഞ്ജനെയും ഇങ്ങോട്ട് കൊണ്ടുവരാമായിരുന്നു അല്ലേ സുജ? അങ്ങനെ ചെയ്യുന്നൊരു പതിവില്ലല്ലോ. പഴയ അവസ്ഥയല്ലല്ലോ ഇപ്പോ. അവൻ ആ മുഖമുടി, അത് എൻ്റെ ഒരു പേടി.
ഇനി അയാൾ വരുമോ? എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ വന്നാലും തൊഴിലാളികൾ പിടിക്കില്ലേ? പിടിക്കണോന്ന് മല്ലികാമ്മ തന്നെ അവരോട് പറഞ്ഞിരിക്കുകയല്ലേ? അതന്നെയാണ് എന്റെ ആശ്വാസവും. മല്ലികാമ്മ വിഷമിക്കണ്ട, അവിടെ ചിത്തിരി നിരഞ്ജനെ മാത്രമല്ലോ, ജോലിക്കാരും ഉണ്ടല്ലോ. ആരും അങ്ങോട്ട് വരാൻ പോകുന്നില്ല. നിനക്ക് വല്ല ഊഹവും കിട്ടുന്നുണ്ടോ ആരായിരിക്കും അയാളെന്ന്? സംശയിക്കാവുന്നത് വിനയനെയാ. അയാളല്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു. പിന്നെ ആരാ? എത്ര ചിന്തിച്ചിട്ടും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. പണ്ട് ഞാനുമായിട്ട് ഉറക്കിയിട്ടുള്ള സകലരെയും കുറിച്ച് ആലോചിച്ച് നോക്കി, അതിലാരുമല്ല. പിന്നെ സംശയിക്കാവുന്നത് ഈ തോട്ടം കൈമോശം വന്ന ബാംഗ്ലൂരുകാരെയാ. അവരിറക്കിയ ആളായിരിക്കണം. പക്ഷേ അപ്പോഴും അവരെന്നെയല്ലേ ടാർഗറ്റ് ചെയ്യേണ്ടത്? ഇതിപ്പോ പിള്ളേരല്ലേ ടാർഗറ്റ് ചെയ്യുന്നേ? അങ്ങനെ ചെയ്യൂ. എന്തോ ഒരു ദുരൂഹതയുണ്ട് അയാളുടെ വരവിന്റെ പിന്നിൽ. തലവേദന എല്ലാം തീർന്നു എന്ന് കരുതിയതാ. എവിടെ, പുതിയത് വന്നു കഴിഞ്ഞു. വന്നതാണെങ്കിലും പഴയതിനെക്കാട്ടിലും കുഴപ്പം പിടിച്ചത്. പ്രതിഭയും മറ്റു ശത്രുക്കളും എന്നോടായിരുന്നു. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ, കുട്ടികളെയല്ലേ ലക്ഷ്യമിട്ടേക്കുന്നത്. മല്ലികാമേ, ഇനി അയാളുടെ ശല്യം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തൊഴിലാളികളുടെ കയ്യിൽപ്പെടാതെ ഭാഗ്യത്തിനാ അയാൾ രക്ഷപ്പെട്ടത്. ആ ഭാഗ്യം ഇനി അയാൾക്ക് ഉണ്ടാവണമെന്നില്ല. അത് നമ്മളെക്കാളും നന്നായിട്ട് അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനി ഈ ഏരിയയിൽ അയാൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് കാശെടുത്തിട്ടും അയാൾക്കത് കൊണ്ടുപോകാൻ പറ്റിയില്ല. മോഷണത്തിന് വന്നതാണെങ്കിൽ കുട്ടികളെ എന്തിനു ഉപദ്രവിക്കണം? കുട്ടികളെ ഉപദ്രവിക്കാൻ വന്നതാണെങ്കിൽ കാശെന്തിനെടുക്കണം? ഇതിനെല്ലാം ഒരു ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ അയാൾ ആരാന്നറിയണം, അയാളുടെ ലക്ഷ്യം എന്താണെന്നറിയണം. എന്റെ മനസ്സ് പറയുന്നത് അയാൾ ഇനിയും വരുമെന്ന് തന്നെയാ. വരും, അയാൾ വന്നിരിക്കും. ബാക്കി കളി.
നല്ല ജ്യൂസ് ഒരെണ്ണം കൂടെ ആവാല്ലേ? ആവാം ചേച്ചി, ഓരോ ജ്യൂസും കൂടി. ജ്യൂസ് ഇല്ല, വെള്ളം മതിയോ? ചേച്ചി വരില്ല, അവരുറങ്ങിപ്പോയി. നിങ്ങൾക്കുറങ്ങണ്ടേ? ഉറക്കാനാ ഞാൻ വന്നത്, എന്നേക്കുമായിട്ട് ഉറക്കാൻ. നിങ്ങൾക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നിൽക്കാൻ